പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഞാൻ നാളെ പറഞ്ഞു വ്യാസം ഡയാമീറ്റർ ആ ഭാഗമാണ് പഠിക്കുന്നത്. ചെറിയ ഭാഗമാണ് ഡയാമീറ്റർ. എന്താണ് ഡയാമീറ്റർ, എന്താണ് വ്യാസം എന്നാണ് പഠിക്കുന്നത്. ഡയാമീറ്റർ വ്യാസം, DIAMETER, ഡയാമീറ്റർ. ഡയാമീറ്റർ ഈസ് എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ എന്നാണ്. ഒരു സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ സെൻറ്റർ, മധ്യത്തിൽ കൂടെ പോണ എല്ലാ വരകളും എന്താണ് ഡയാമീറ്റർ, വ്യാസമാണ്. ഒരു വൃത്തത്തിൻ്റെ മധ്യത്തിലൂടെ പോണ എല്ലാ വരകളും, ഇതിപ്പോൾ ഒരു വൃത്തമാണ്, ഈ വൃത്തത്തിൻ്റെ മധ്യം ഇതാണ്, ഈ മധ്യത്തിലൂടെ പോണ എല്ലാ വരകളും എന്താണ് വ്യാസം. ഈ മധ്യത്തിലൂടെ കടന്നു പോണ എല്ലാ വരകളും എങ്ങനെ പോവാണെങ്കിലും വ്യാസമാണ്. ഈ മധ്യത്തിലൂടെ പോണ എല്ലാ വരകളും വ്യാസമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പോവാണിതാ, മധ്യത്തിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിലും എങ്ങനെ പോവുകയാണെങ്കിലും അതിന് പറയും ഈ സെൻറ്റർ കൂടെ കടന്നു പോകുന്ന എല്ലാ ലൈൻസും. ഡയാമീറ്റർ ഇസ് എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. മലയാളം മണിക്കാർ എഴുതേണ്ടത് ഒരു വൃത്തത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ലൈനാണ് ഇത്, വരകളാണ് ഡയാമീറ്റർ അഥവാ വ്യാസം. അപ്പം ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽക്ക് എഴുതി വെക്കണം, ഒരു വൃത്തത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന വരയാണ് ഈ ഡയാമീറ്റർ. ആണ് ആ വൃത്തത്തിൻ്റെ ഏറ്റവും വലിയ ലൈൻ, ഏറ്റവും വലിയ വരം, വൃത്തത്തിൻ്റെ ഉള്ളിലൂടെ പോണ ഏറ്റവും വലിയ ലൈൻ ഡയാമീറ്റർ. കാരണം എന്താ അറിയാം, ഇവിടെയൊക്കെ വരക്കുകയാണെങ്കിൽ ഈ വട്ടം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ, വൃത്തത്തിൻ്റെ ഈ സർക്കിളിൻ്റെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ. നമ്മൾ ഇവിടെ ഒരു വരം ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇതിനെ ഈ വരനേക്കാട്ടിലും കുറച്ച് കുറയും. ഇങ്ങോട്ട് വരക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുറച്ച് കുറഞ്ഞ് 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 വരിക, ഇങ്ങനെ ചെറുതായി വരിക, ചെറുതായി ഇങ്ങനെ വരിക. ഇവിടെ വരക്കുകയാണെങ്കിലോ അല്ലേ, ചെറുതായി വലുതായി വലുതായി വരിക. ഈ നടുവ് കൂടെ പോണ ലൈനായിരിക്കും ഏറ്റവും വലിയ ലോങ്സ്റ്റ് ലൈൻ. ലോങ്സ്റ്റ് ലൈൻ ഓഫ് എ സർക്കിൾ ഏതാ, ഒരു വൃത്തത്തിൻ്റെ ഏറ്റവും വലിയ ലൈൻ ഡയാമീറ്ററാണ്. അതും പഠിച്ചെടുക്കുക, ലോങ്സ്റ്റ് ലൈൻ ഓഫ് എ സർക്കിൾ, വൃത്തത്തിൻ്റെ ഏറ്റവും നീളമുള്ള ലൈൻ എന്താണ് വ്യാസമാണ് എന്ന് അതും നിങ്ങൾ എഴുതി വെക്കണം. അപ്പം പിന്നെ ഈ രണ്ട് കാര്യമാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു കാര്യം പഠിക്കാനുള്ളത് എന്താ അറിയാം, ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയസ് പഠിച്ചു, സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഈ അകലാണ് റേഡിയസ്. അങ്ങനെ ആകുമ്പോൾ ഡയാമീറ്റർ എന്താ, റേഡിയസ് 2 × റേഡിയസ് അല്ലേ, 2 × 6 അല്ലേ. ഇപ്പം റേഡിയസ് 5 ആണെങ്കിൽ ഡയാമീറ്റർ എത്ര, 2 × 5 = 10. കാരണം എന്താ, ഈ ഡയാമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്, റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയാമീറ്റർ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡയാമീറ്റർ ഈക്വൽ ടു 2 × റേഡിയസ്, മലയാളത്തിൽ എഴുതുമ്പം വ്യാസം ഈക്വൽ ടു 2 × ആരം, ഓക്കെ, ആരം ഈക്വൽ ടു 1/2 × വ്യാസം, ഹാഫ് ഓഫ് ഡയാമീറ്ററാ, 1/2 × ഡയാമീറ്ററാ. അഥവാ പിന്നെ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം, ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഡയാമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്, റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയാമീറ്റർ. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അപ്പോൾ എന്താണ് ഡയാമീറ്റർ, എന്താണ് ആരം, ഈ ആരവും ഡയാമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം തന്നു നിൽക്കുക, 10 cm ഡയാമീറ്ററിൽ ഒരു വൃത്തം വരക്കുക. നിങ്ങൾ സ്കെയിൽ മേൽ കോമ്പസ് മേൽ 10 cm എടുക്കാൻ പറ്റുമോ? നമ്മൾ വൃത്തം വരക്കുമ്പോൾ ഡയാമീറ്റർ ആണോ എടുക്കേണ്ടത്, ആരാണ്. അപ്പോൾ എപ്പോഴും വൃത്തം വരക്കുമ്പോൾ ആരം എടുക്കണം. അപ്പം 10 cm ഡയാമീറ്ററിൽ വ്യാസത്തിൽ ഒരു വൃത്തം വരക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ മനസ്സിൽ വരേണ്ടത് 10 cm വ്യാസമാണെങ്കിൽ ആരം അതിൻ്റെ പകുതി 5 cm ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വൃത്തം വരക്കേണ്ടത് എപ്പോഴും ആരത്തിലാണ്. അപ്പോൾ 5 cm ആണ് സ്കെയിൽ മേൽ എടുക്കേണ്ടത്. വ്യാസം പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ വൃത്തം വരക്കേണ്ടത് അതിൻ്റെ പകുതി എടുത്തിട്ടാണ്, അതിൻ്റെ പകുതി സ്കെയിൽ മേൽ കോമ്പസ് എടുത്തിട്ട് പകുതി എടുത്തിട്ടാണ് വരക്കേണ്ടത്. ഒരിക്കലും വ്യാസം എടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ, പല കുട്ടികളും പരീക്ഷക്കൊക്കെ വ്യാസം ചോദിച്ചിട്ട് വൃത്തം വരക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, 10 cm എടുത്തിട്ട് എന്ത് ചെയ്യും, വൃത്തം കടലാസിൻ്റെ പുറത്തു കൂടെ ഒക്കെ വരക്കും, പേപ്പറിൻ്റെ പുറത്തു കൂടെ ഒക്കെ വരക്കും. അപ്പം അതൊരിക്കലും പാടില്ല. അപ്പം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരിക്കലും ഒരു ചോദ്യം ഉണ്ടാവില്ല. 10 cm എന്ന് പറഞ്ഞാൽ നമ്മൾ ആരം 5 cm ആണ് വൃത്തം വരക്കുമ്പോൾ എടുക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കുക.
ഓക്കേ.